വാച്ചിനെ നമുക്ക് പല രീതിയിൽ കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് വളരെ വേഗം വാച്ചിനെ കൊണ്ടുപോയി. അത് കുറച്ചുകൂടി ടച്ചിങ് ആയിട്ട് നമുക്ക് തോന്നിയപ്പോഴാണ് രമ്യ ടീച്ചറുടെ വീട്ടിലെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. അത് പ്രോപ്പറായിട്ട് സമയം മാനേജ് ചെയ്യാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു മിനിറ്റ് കൊണ്ട് വാച്ചിനെ പല തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ രമ്യ ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഓപ്പൺ പോസ്റ്റർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഇത്തിരി കൂടെയൊക്കെ ഒരു പുഞ്ചിരി കൂടെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹൃദ്യമായ എന്നാണ് പറയാനുള്ളത്. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. അടുത്തത് ഹുസൈൻ. പപ്പായ ഇങ്ങനെ കറക്റ്റ് അതും പപ്പായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ പപ്പായയുടെ ഇലയാണ് കൊണ്ടുവന്നത്. നോക്കൂ, ഒരു 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 വസ്തുവിനെ നമുക്ക് എങ്ങനെ വേണേലും കണക്ട് ചെയ്യാം. അത് ഏറ്റവും നന്നായിട്ട് തോന്നിയത് എപ്പോഴാ പപ്പായയുടെ ഒരു ഇല, അല്ലെങ്കിൽ പപ്പായയെ കുറിച്ച് സംസാരിച്ചത് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് എപ്പോഴാണ്? ടീച്ചറുടെ എക്സാമ്പിള് പറഞ്ഞപ്പോഴാണ്. ഓക്കെ, അപ്പോ പിന്നീട് അതിൽ നിന്ന് എന്ത് ചെയ്തു, വളരെ സീരിയസ് ആയിട്ടുള്ള കുറെ ലേണിംഗ് പോയിന്റിലേക്ക് വന്നു. പപ്പായയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് സംസാരിച്ചു. എക്സലന്റ് പ്രസന്റേഷൻ. അടുത്തത് മാനുപ്പ. എവിടെ മൂപ്പര് പിന്നെ ഒരു നല്ല പ്രാസംഗികനാണ്, പൊളിറ്റീഷ്യനും സാമൂഹ്യ പ്രവർത്തകനൊക്കെ ആയതുകൊണ്ട് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് നന്നായിട്ട് സംസാരിച്ചു. പുസ്തകങ്ങളെ കുറിച്ചൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. APJ അബ്ദുൽ കലാം പറഞ്ഞൊരു കോട്ടിന്റെ ഒരു ചെറിയ ഭാഗമാണ് പറഞ്ഞത്, ഒരു നല്ല പുസ്തകം 100 സുഹൃത്തുക്കൾക്ക് തുല്യമാണ്. ഇതിന്റെ രണ്ടാമത്തൊരു ഭാഗം കേട്ടോ, ഒരു നല്ല സുഹൃത്ത് ഒരു ലൈബ്രറിക്ക് തുല്യമാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ഒക്കെ എങ്ങനെ കണക്ട് ചെയ്യാന്നോ, നമുക്ക് ഒരു നല്ല പുസ്തകമാകാൻ പറ്റുന്നുണ്ടോ ലൈഫില്, നമ്മളൊരു പുസ്തകമാകുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ നന്നായിരുന്നു. പക്ഷെ പുസ്തകം എന്ന് പറയുന്ന വിഷയത്തെ ലൈഫുമായിട്ടും അറിവുമൊക്കെ ആയിട്ട് നന്നായിട്ട് കണക്ട് ചെയ്തു. എനിക്ക് ഏറ്റവും എക്സലന്റ് ആയിട്ട് തോന്നിയത് പിന്നെ ഒരു വലിയ ഓഡിയൻസിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന നല്ലൊരു അടിപൊളി പോസ്റ്റർ ആയിരുന്നു, ഓപ്പൺ പോസ്റ്റർ ആയിരുന്നു, കൈയൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ആ നൃത്തം വളരെ കറക്റ്റ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്.